ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിപ്പോ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിപ്പോ ഞങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 17 മുതൽ 26 വരെയുള്ള 10 വാക്യങ്ങൾ, അതാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സന്ദേശമായിട്ട് തരുന്നത്. ദൈവങ്ങളെ, വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കിൽ പറഞ്ഞാൽ, തീർത്തും അസാധ്യമായ കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം പ്രവേശിക്കുമെന്ന്. ഹല്ലേലൂയാ. ദൈവ പൈതലേ, നിന്റെ വിശ്വാസം മൂലം നിനക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അഭിഷേകം കൊടുക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയാ. ദൈവങ്ങളെ, ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ നമ്മൾ, നീ കൂടെ കുറച്ച് വിശ്വാസം വേണ്ടേ, അവരും കൂടെ കുറച്ചും കൂടെ പ്രാർത്ഥിക്കണ്ടേ, ഒക്കെ ശരിയാണ്. പക്ഷെ ദൈവ പൈതലേ, നിന്റെ വിശ്വാസം കൊണ്ട് നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക. ഹല്ലേലൂയാ. നിന്റെ വിശ്വാസം കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയാ. നിന്റെ വിശ്വാസം കൊണ്ട് നിന്റെ കുടുംബം, നിന്റെ സഭ, നിന്റെ സമൂഹം, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയാ. നമുക്ക് വചനത്തിലേക്ക് കടന്നിയെല്ലാം. 17-ാം വാക്യം, 5-ാം അധ്യായം, ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. ഒരു ദിവസം യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിലും നിന്നും യൂദിയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമ അധ്യാപകരും അവിടെ വന്നുകൂടി. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു തരിക. യേശു എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ഓരോ ചൊവ്വാഴ്ചയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കുക. ദൈവത്തിന് ഓരോ ആഴ്ചയും നമ്മളോട് പറഞ്ഞു തരാൻ ഒരു കാര്യമുണ്ട്. ദൈവവചനം വായിക്കണം, ദൈവവചനം വായിക്കണം, ദൈവജനം നമ്മൾ ഉൾക്കൊള്ളണം. ഹല്ലേലൂയാ. 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 നമ്മൾ ഈ ദിവസങ്ങളിൽ കുർബാനയെ പറ്റി ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കൊച്ചു ഒരു പല കാര്യങ്ങൾ വളരെ മനോഹരമാണ്. അതിന് എൻ്റെ മനസ്സിൽ വന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഇതാണ്. സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവെ അങ്ങേക്ക് മഹത്വം എന്ത് നമ്മൾ പറയുന്നതിന് കാരണമെന്താ? ഈ വചനം, ഇന്നത്തെ വചനം നമുക്ക് എടുക്കാം. ഇത് നമ്മൾ കുർബാനയെ കേട്ട വചനങ്ങൾ, കടുകുമണിയുടെ ഉപമ ഈശോ പറഞ്ഞു തരിക. ഈ പുളിമാവിന്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോ ദ പീപ്പിൾ വെർ എക്സൈറ്റഡ്. കാരണം ഈ വചനങ്ങൾ പരിശുദ്ധാത്മാവാ. ഈ വചനം കേൾക്കാനുള്ളതല്ല, ഈ വചനം സംഭവിക്കാനുള്ളതാ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മളെ സുവിശേഷം കേൾക്കുന്ന എങ്ങനെയാന്ന് നോക്കാൻ മതി. ആ ഒരു ബിഷപ്പിന്റെ പുസ്തകം, അത് ബിഷപ്പ് ബാരൻ, അമേരിക്കൻ ബിഷപ്പാ. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഇതാണ്, ഈ വചനം കേട്ട് കഴിയുമ്പോൾ ജനം എക്സൈറ്റ്. യഹൂദർ ജെറുസലേമിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ആ വിലാപ മതിലിൻ്റെ അടുക്കൽ ദൈവവചനവുമായിട്ട് നൃത്തം ചെയ്യുന്ന മനുഷ്യൻ, എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചിത്രമാണ് ബൈബിള്. പഴയ നിയമം ലഹൂദരുടെ തോക അവരാ പുസ്തകവുമായിട്ട് നൃത്തം ചെയ്ത്, നമ്മൾ ഹല്ലേലൂയ പാടുന്നില്ലേ, നമ്മളൊരു ഹല്ലേലൂയ പാടുമെന്നല്ലാതെ ഒരു ഉത്സവമുണ്ടോ ഹല്ലേലൂയക്കകത്ത്? ഒരാനന്ദമുണ്ടോ നമ്മുടെ ആ ഹല്ലേലൂയക്കകത്ത്? യഹൂദ മക്കൾ, യഹൂദ പുരോഹിതൻ, ഈ നിയമം നമുക്കുണ്ടല്ലോ, പ്രൊസഷൻ ഉണ്ടല്ലോ, ഗോസ്പൽ പ്രൊസഷൻ ഉണ്ട്. വാസ്തവം ആഘോഷമായ കുർബാനകളിൽ തിരി കത്തിച്ച് ധൂമക്കുറ്റി എടുത്ത് നമുക്ക് ആഘോഷമായിട്ടുള്ള പ്രൊസഷൻ ഉണ്ട്. ഇത് ദൈവത്തിൻ്റെ വരവ്, നമുക്കൊരു രസത്തിനൊരു പരിപാടി അല്ലത്. The word became flesh. The word came from heaven to the earth. വചനം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ദൈവവചനത്തിലെ പ്രൊസഷൻ, പ്രദക്ഷിണം. ഈ വചനം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും. ലാസറിന്റെ കുഴിമാടത്തിങ്കിൽ ചെന്ന് കർത്താവ് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. സുവിശേഷത്തിലെ ഓരോ വാക്കിനും അല്ലെങ്കിൽ എല്ലാ വാക്കുകൾക്കും ഒരേ ശക്തിയാവുള്ളത്. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ശവകുടീരത്തിന് മുമ്പിൽ നിന്ന് യേശു വചനം പറഞ്ഞപ്പോൾ എന്തു സംഭവിച്ചുവോ അത് തന്നെ ഈ കുർബാനയിൽ യേശു വചനം പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും.
അവങ്ങളെ ഈ ഒരു കരുത്തും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കരുത്ത് നമുക്ക് കിട്ടും. ഈ സുവിശേഷങ്ങൾ നമ്മൾ അവിടെ ഇവിടെ നോക്കിയെന്ന് എന്താണ്ടൊക്കെ കേട്ടു കഥ കേട്ടിരിക്കുക. നോ, ഇറ്റ് ഈസ് അഡ്രസ്സിങ് ടു യു. നോക്കിക്കേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രവർത്തനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് when he begins to listen to the word of God. ഇല്ലാതെ അഭിഷേകമില്ല മക്കളെ, ഇല്ലാതൊരു അഭിഷേകമില്ല, ഇല്ലാതൊരു അനുഗ്രഹമില്ല, ഇല്ലാതൊരു മാറി. നീ എന്തുമാത്രം തകർത്തിക്ക് തളർന്നിരിക്കുന്നു, നീ വചനം വായിക്ക. പഴയ നിയമത്തിൽ നമ്മൾ ഏലിയാ പ്രവാചകനോട് വിളിച്ചെഴുന്നപ്പറ്റി നീ ഭക്ഷണം കഴിക്കുക, അപ്പം കഴിക്കുക. എന്ത് ഈ അപ്പം? അപ്പം വചനമാ. യേശു ദൈവങ്ങളെ, വചനത്തോടൊരു ദാഹം വേണം. വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആവണം. കാരണം അതൊരു അഭിഷേകമായിട്ട് മാറും. യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കി ആ ദേശത്തുള്ള മുഴുവൻ പ്രദേശത്ത് നിന്ന് ആളുകൾ വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫരിസേരും നിയമജ്ഞരും ഒക്കെ ഇത് കർത്താവിന് കേൾക്കാൻ വേണ്ടി വരിക. കാരണം ഇതുപോലെ ബൈബിൾ ആരും കേട്ടിട്ടില്ല, ഇതുപോലെ വചനം ആരും കേൾക്കും. ഇവരെ ഒരുപാട് റബ്ബിമാരെ, യഹൂദ റബ്ബിമാരുടെ പ്രസംഗങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവവചനത്തിന് കൈകാലും വെച്ചത്, ദൈവവചനത്തിൽ ജീവനുള്ളത് അവരാദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അതെ മക്കളെ, ഓരോ കുർബാനയിലും അത്ഭുതം നടക്കും. ഓരോ കുർബാനയിലും അല്ല, കരിസ്മാറ്റിക് ധ്യാനത്തിലല്ല, ബൈബിൾ കൺവെൻഷന്റെ അല്ല, ചൊവ്വാഴ്ചത്തെ കുർബാനയിലല്ല, ഓരോ കുർബാനയിലും അത്ഭുതം നടക്കും. കഴിഞ്ഞ ദിവസം ദൈവ പൈതല് പറഞ്ഞതിനെ ഓർക്കുക. ജീവിതത്തിന് വല്ലാത്ത പ്രതിസന്ധി നിൽക്കുക, വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ ഒരു നിയോഗം വെച്ച് കുർബാന ചൊല്ലി, ആ ഒരു നിയോഗം വെച്ച് കുർബാന ചൊല്ലി. കുർബാന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും അനുകൂലമാവില്ല എന്നുള്ള കാര്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കണ്ണുകൊണ്ട് കണ്ടയാളാണ് ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഏത് നിയോഗമായി, ആ നിയോഗം വെച്ച് നമുക്കിതൊക്കെ ഒരു ആചാരമായി മാറുക മക്കളെ. ആചാരം അല്ല ഇത്, ഇത് നിന്റെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറണം. നീ അത് കർത്താവ് എന്തൊക്കെ ചെയ്തോ അതൊക്കെ കുർബാന ചൊല്ലുമ്പോൾ സംഭവിക്കുമെന്ന് മക്കൾ തിരിച്ചറിയണം. ഈശോയുടെ ജീവിതം മുഴുവനല്ലേ അത്യുന്നതങ്ങളിൽ ദൈവം ഈശോ ജനിക്കുന്ന സമയം മുതൽ ഈശോ ശിക്ഷ പോകുവിൻ അല്ലേ, ദിവ്യപൂജ സമാപിച്ചു നിങ്ങൾ പോകുവിന്ന് പറഞ്ഞ എല്ലാവരും പിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞ അല്ല. Go and fulfill or go and proclaim the gospel. പോകുവിൻ, പ്രഘോഷിക്കുവിൻ. ഈശോ ശിഷ്യന്മാരെ അയച്ചതുപോലെ, ഈശോ സ്വകാരോഹണം ചെയ്തപ്പോ അല്ലെ പെന്തക്കോസ്താ സമയത്ത് ശിഷ്യന്മാരെ അയച്ചതുപോലെ അയക്കുന്ന സംഭവം കുർബാനയുടെ അവസാനം അല്ലെ. കുർബാന തീർന്നു, പൊക്കോളാ പറയ അല്ലത്. ഈശോ ഒരു വലിയ ദൗത്യം നമ്മളെ ഏൽപ്പിക്കുക. യേശു പഠിപ്പദൈവങ്ങളെ വചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണേ, കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണേ. നിയമാധ്യാപകരും അവിടെ ഒന്നിച്ചുകൂടി രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനുണ്ടായിരുന്നു. വചനം പറയുന്നവരിൽ, വചനം ധ്യാനിക്കുന്നവരിൽ, വചനം വായിക്കുന്നവരിൽ കർത്താവിന്റെ ശക്തി ഉണ്ടാകും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവങ്ങളെ നീ പരീക്ഷിച്ചു നോക്ക്, നിന്നിൽ കർത്താവിന്റെ ശക്തി ഉണ്ടാകാനുള്ള കാര്യം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരിക. കർത്താവിന്റെ ശക്തി നിന്നിലുണ്ടാവാൻ നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യണോ? നിനക്ക് രോഗികളെ സുഖപ്പെടുത്തണോ? നിനക്ക് കെട്ടുകൾ അഴിക്കണോ? നിനക്ക് പിശാചികൾ? അതുകൊണ്ട് ഈശോ ശിഷ്യന്മാരെ വചനം പ്രസംഗിക്കാൻ വേണ്ടി വിട്ടു. അപ്പം പറഞ്ഞു പോകുന്ന വഴിക്ക് രോഗികളെ സുഖപ്പെടുത്തിക്കോ, അന്തര് കാഴ്ച കൊടുത്തു. വചനമാ ദൈവമക്കളെ കർത്താവിന് ശക്തി നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. കുടുംബത്തിൽ കുടുംബനാഥന് ശക്തി വേണം, ഒരു നേതാവിന് ശക്തി വേണം, ഒരു പുരോഹിതന് ശക്തി വേണം, ഒരു സന്യാസിനിക്ക് ശക്തി വേണം. അവങ്ങളെ വീട്ടിൽ നിങ്ങൾ പ്രസംഗിക്കണം, അപ്പൻ സുവിശേഷം വായിച്ചിട്ട് സുവിശേഷം വ്യാഖ്യാനിച്ചു കൊടുക്കണം വീട്ടിൽ ഓരോരുത്തരും. നമുക്കതൊരു ശീലമില്ല മക്കളെ, നമുക്ക് പ്രസംഗം കേട്ടേ ശീലമുള്ളൂ. പ്രസംഗിക്കണം.
രോഗികളെ സുഖപ്പെടും. കാരണം ആദ്യം പറയാണ്, അവൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ, വചനം പ്രസംഗിക്കുന്ന വ്യക്തികളിൽ, വചനം ധ്യാനിക്കുന്ന വ്യക്തികളിൽ കർത്താവിന് ശക്തി ഉണ്ടാകും. ആ ശക്തിക്ക് തോൽപ്പിക്കാനാവാത്ത ഒരു കാര്യവും ഉണ്ടായിരിക്കില്ല. ഈ ഒരു കാര്യം, നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറ്റി നമുക്കൊരു തിരിച്ചറിവ് വേണം. ഒരു വചനം ധ്യാനിക്കുന്ന നീ ഒരു കാര്യത്തിന് ചെല്ല, ഒരു ഓഫീസിൽ ചെല്ല, നീ ഒരു ഹോസ്പിറ്റലിൽ ചെല്ല, നീ ഒരു കാര്യത്തിന് വേണ്ടി ചെല്ല, നിന്നിലെ ശക്തി പ്രസരിക്കുന്നത് കാണാം, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നത് കാണാം, നിനക്ക് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നത് കാണാം. ജീവിതത്തിൽ ഒരു കാര്യമുണ്ട്, ഇന്നൊരു പരീക്ഷയുണ്ട്. കുറച്ച് നേരം ബൈബിള് പഠിച്ചിട്ട് പോകും, വചനം വായിക്കും, ആവർത്തിച്ച് വായിച്ച് അതിൽ നിന്ന് ബലപ്പെട്ടുണ്ട് ബുക്ക്. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു, അങ്ങനെ തന്നെ തൂക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുക. തളർവാദ രോഗി, കൈയും കാലും അനങ്ങുന്നില്ല, കണ്ണനങ്ങും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേൾക്കാം, ചെവിക്ക് കേൾവിയുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, വിശക്കുന്നെന്ന് പറയാൻ പോലും, നാവും കൂടെ തുറന്ന് കിടക്കുക. അങ്ങനെ ഒരു വ്യക്തി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അച്ഛൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്, കുഞ്ഞുപ്രായത്തിലുള്ളവർ. ഇവിടെ ശുശ്രൂഷയുള്ളപ്പോൾ ഞാൻ ഓർക്കും, ഒരു അമ്മ, അമ്മയ്ക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഉള്ളൂ, രണ്ട് പെൺകുഞ്ഞുങ്ങളും തളർന്നതാണ് എന്നാലോചിച്ചേ. 30-20 വയസ്സിന് ഇടയ്ക്ക് പ്രായം, രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ട് പെൺകുട്ടികൾ. എനിക്കൊന്ന് അപ്പൻ മരിച്ചു പോയതാ. ആ അമ്മയെ ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, നീ നിനക്ക് വേണ്ടി, ആ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം ആ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ. രണ്ട് മിടുക്കി പിള്ളേർ, എനിക്കൊന്ന് അവർ ഡിഗ്രി ആണ്, പാസ്സായി. ഒരാൾ പെട്ടെന്ന് ക്ഷണിച്ച്, രണ്ട് പേർക്കും എന്നാ പറഞ്ഞ മാസ്കുലർ കറ്റോസ്ട്രോഫി അങ്ങനെയാണ് പറഞ്ഞൊരു വാക്ക, മസിൽസ് എല്ലാം കൂടെ അങ്ങോട്ട് പെട്ടെന്ന് തകർന്നു പോകുന്ന രോഗം വിടാം. മക്കൾ, ഇതുപോലൊരു മനുഷ്യൻ കുഞ്ഞെ, അത് നീയാ. ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ പറ്റാത്ത, വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ പറ്റാത്ത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ദൈവത്തെ എന്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത എന്റെ കഥയാത്. ഈ തളർവാദ രോഗിയാരാ? ആക്ക ഈ തളർവാദ, നീ അവരെ നോക്കിയിരിക്കണ്ട. ഇറ്റ് ഈസ് അബൌട്ട് യു. ചങ്കുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിനക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ലല്ലോ, നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, നിനക്കൊരു ഉണർവ് കിട്ടുന്നില്ലോ ആത്മീയ കാര്യങ്ങളിൽ. ഇറ്റ് ഈസ് അബൌട്ട് യു. ഏതോ തളവാദ രോഗി എന്നൊന്നും വിചാരിച്ചേക്കല്ലേ, നിന്നെ പറ്റിയാ. ഈ വചനം ആര് കേട്ടുകൊണ്ടിരിക്കുന്നു, ഈ വചനം ആര് പറഞ്ഞുകൊണ്ടിരുന്നു, ആളെ പറ്റിയായത്. ഒരു തളവാദ രോഗിയെ കിടക്ക, ചില ജീവിതങ്ങൾ അങ്ങനെയല്ലേ, കുടുംബ ജീവിതത്തിൽ തളവാദം പിടിപെട്ടിരിക്കുക, പൗരോഹിത്യ ജീവിതത്തിൽ തളവാദം പിടിപെട്ടിരിക്കുക. നന്മ ചെയ്യണമെന്നും പുണ്യാളനാകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. സന്യാസ ജീവിതത്തിൽ തളവാദമാണ്, ആ ഒരു കാര്യം വെച്ച് ബാക്കി എന്തെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്. സന്യാസ സെൻസിറ്റീവ് അല്ല, മണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കണം, വായിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് മധ്യസ്ഥം വഹിക്കണമെന്ന് പറ്റുന്നില്ല. തളർവാദം. ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു, അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു. നോക്കിയ മക്കളെ, ഇവിടെ ഒരു വിഷയമുണ്ട്, ഒരു പ്രതിസന്ധി. നീ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാവും. ഈ നാല് പേര് കൂടി ഇയാളെ എടുത്തുകൊണ്ട് വരുന്ന നല്ല കാര്യത്തിന് വേണ്ടിയാണ്, ഈ മനുഷ്യനെ സുഖപ്പെടുത്തണം, പക്ഷെ ഈശോയുടെ അടുത്തോട്ട് പോകാൻ പറ്റുന്നില്ല. പ്രതിസന്ധികൾ കാണുമ്പോഴോർത്തോണം, പ്രതിസന്ധികൾക്കപ്പുറത്ത് അനുഗ്രഹമുണ്ട്. പ്രതിസന്ധികൾക്കപ്പുറത്ത് അനുഗ്രഹമുണ്ട്, തടസ്സങ്ങൾക്കപ്പുറത്ത് അഭിഷേകമുണ്ട്, തകർച്ചകൾക്കപ്പുറത്തൊരു അനുഗ്രഹമുണ്ട്, വീഴ്ചകൾക്കപ്പുറത്തൊരു ഉയർപ്പുണ്ട്, പരാജയങ്ങൾക്കപ്പുറത്തൊരു വിജയമുണ്ട്. എന്നാ അവര് അയാളെ എടുത്തോണം തിരിച്ചു പോയിരുന്നെങ്കിലോ? എല്ലാ മക്കളെ, നിങ്ങൾ അറിയണം, ഒരു ആത്മീയ രഹസ്യമായത്, നിനക്കെല്ലാം നിനക്ക് എതിരാകുമെന്ന് നീ ഓർത്തോണം. ദൈവം അനുകൂലമാണെങ്കിൽ, ഈ എതിര് നിൽക്കുന്നവരെക്കാളൊക്കെ ശക്തനായവൻ നിനക്ക് അനുകൂലമാണെങ്കിൽ, കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ, കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ, കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതേ മക്കളെ, ഈ ഒരു കാര്യത്തെ പറ്റി ബോധ്യം. നിങ്ങളൊരു കാര്യം ചെയ്യും, ആത്മീയത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, പക്ഷെ പറ്റുന്നില്ല, മുടങ്ങിപ്പോവുക.
ദിവസവും ഒരു നാല് യവമാല അല്ലെ 12 യവമാല ചൊല്ലാൻ തുടങ്ങി. രണ്ട് ദിവസം മൂന്നാമത്തെ ചൊല്ലാൻ പറ്റുക, അഞ്ചാമത്തെ ദിവസം നാലാമത്തെ ദിവസം ചൊല്ലിക്കോണം. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിലെ തടസ്സങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ആത്മീയ രഹസ്യമായത്, ഒരു തടസ്സം വരുമ്പോൾ അതിനപ്പുറത്ത് നിശ്ചയമായും അനുഗ്രഹമുണ്ട്. ആ ജെറിക്കോ മതിൽ പൊളിക്കാതെ നിനക്ക് കാനാൻ ദേശത്ത് എത്താൻ പറ്റില്ല. ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാതെ നിനക്ക് അനുഗ്രഹത്തിൽ എത്താൻ പറ്റില്ല. നിനക്കൊരു അനുഗ്രഹമുണ്ട്, കൃപയുണ്ട് എന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് നിത്യജീവിതത്തിലെ പ്രതിസന്ധി, നിത്യജീവിതത്തിലെ തടസ്സം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള അഭിഷേകം നിന്റെ ദൈവം നിനക്ക് തരും. ഒരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ മറികടക്കാനുള്ള അനുഗ്രഹം നിന്റെ ദൈവം നിനക്ക് തന്നിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസി തോക്കുന്നില്ല, ഞാൻ ലോകത്തെ ജയിച്ചു. ഈശോസംബരം പറഞ്ഞതാ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലൻ എഴുതുമ്പോൾ പറയുന്നു, വിജയികളാണ് നിങ്ങൾ, യുവാക്കന്മാരെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, മാതാപിതാക്കളെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, പുരോഹിതരെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, സമർപ്പിതരെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ. പൗരോഹിത്യവും സന്യാസവും ഒക്കെ ഒത്തിരി അപഹസിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായത്, ഒരുപാട് അപമാനിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. ഇഷ്ടം പോലെ അപമാനിച്ചോട്ടെ, കാരണം ഈ അപമാനിക്കുന്നവർ നാളെ ഉയർത്തിപ്പറയുന്ന ഒരു സംഭവം വരാൻ പോവാ. സാവൂള് സഭയെ തല്ലിത്തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു, സ്തേഫാനോസ് ഉൾപ്പെടെയുള്ളവരെ തല്ലിക്കൊന്നു. പക്ഷേ ഓർക്കണം, ബൈബിളിലെ പുതിയ നിയമത്തിന്റെ പകുതിയിലധികം തമ്പുരാക്കാർ ഇരുത്തി എഴുതിപ്പിച്ചു ഈ പൗലോസിനെ കൊണ്ട്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരൊക്കെ നമുക്ക് എതിരി നിൽക്കുന്നുവോ അവരൊക്കെ നമുക്ക് വേണ്ടി നിൽക്കാൻ പോകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ സഭയുടെ ചരിത്രമിതാ മക്കള്, ബൈബിളിൽ കാണുന്നത് പോലെ ഒരുപാട് സംഭവങ്ങൾ, നമുക്ക് സമയക്കുള്ള അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ആര് നമുക്കെതിര് നിൽക്കുന്നുവോ, ആര് നമുക്കെതിര് നിൽക്കുന്നുവോ അവരൊക്കെ നമുക്ക് അനുകൂലമായി തീരും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതുകൊണ്ട് എതിർപ്പ് കൂടുന്നത് നല്ലതാ, എതിർപ്പ് കൂടുന്നത് നല്ലതാ, അത് നമുക്ക് അനുഗ്രഹമാക്കി നമ്മുടെ ദൈവം മാറ്റി തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവനെ അകത്ത് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു, ജനക്കൂട്ട നിമിത്തം അത് സാധിക്കുന്നില്ല. അടുത്ത വാക്യം, അവർ പുരമുകളിൽ കയറി. ഗെറ്റ് ഓവർ ഇറ്റ്. അവങ്ങളൊരു ആത്മീയ രഹസ്യമായത്, താന്ന് കിടന്നും കുനിഞ്ഞു കിടന്നും പറ്റത്തില്ല, അതിൻ്റെ മുകളിലൂടെ നീ കടക്കണം. ഓവർകം, ഇംഗ്ലീഷിലെ വാക്ക് അങ്ങനെയാണ്, ഓവർകം. നേരെ വരാൻ പറ്റാതെ കം, യു കനോട്ട് കം സ്ട്രെയിറ്റ്, സോ ഓവർകം. ഇംഗ്ലീഷിലെ വാക്കതാ ഓവർകം ഇറ്റ്. എൻ്റെ മോളിൽ കൂടെ, വീട്ടിൽ കയറാൻ പറ്റാതെ വീടിന്റെ മോളിൽ കൂടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏത് സങ്കടമാവട്ടെ, ഏത് വേദനയാവട്ടെ, ഏത് ദുഃഖമാവട്ടെ, അതിന്റെ മേൽ ചവിട്ടി നിൽക്കാൻ നിനക്ക് പറ്റണം. തിരിച്ചോടരുത്. എത്ര വലിയ പ്രതിസന്ധി, അതിന്റെ മുകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കണം. നിന്റെ സങ്കടങ്ങളുടെ തീയിലേക്ക് അറിയപ്പെട്ട മൂന്ന് യുവാക്കന്മാര് ആ തീയിൽ കിടന്ന് നിലവിളിക്കുകയല്ല, അവര് തീയിൽ കിടന്ന് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കടക്കണിയായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ക്യാൻസർ രോഗമായിരിക്കാം, വിവാഹം നടക്കാത്ത അവസ്ഥയായിരിക്കാം. നീ ജയിക്കാത്തത് എന്താണെന്നറിയാവോ? യു ആർ നോട്ട് ട്രൈങ് ടു ഓവർ കമ്മിറ്റ്. അതിന് മൂളിക്കടവാ. പത്രോസ് കടലിലോട്ട് ഇറങ്ങി, മുങ്ങ പത്രോസ് ചോദിച്ചാൽ പോകണേ പോലെ ഓവർകം മൂളിക്കൂടെ നടന്നോ? പക്ഷേ പത്രോസ് പെട്ടെന്ന് കണ്ണു മാറ്റിയപ്പോൾ താഴേക്ക് പോവുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പുരമുകളിൽ കയറി ഓടിളക്കി. ദൈവമക്കളെ, ദൈവത്തെ കണ്ടുമുട്ടാൻ ചിലപ്പം നമ്മൾ തലയിൽ കയറ്റി വെച്ച ചില സാധനങ്ങൾ മാറ്റേണ്ടി വരും. പുരമുകൾ, നമ്മൾ അഹങ്കരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് ഈ സമ്പത്തുണ്ട്, എനിക്ക് അതൊന്നും മാറ്റിക്കേ. നീ അങ്ങോട്ട് വല്ലാതെ ബലഹീനന, ദൈവമേ ഒന്നുമില്ല കർത്താവേ, ഒന്നുമില്ല ദൈവമേ, ഒരു ന്യായവും പറയാനുള്ള, ഒരു ന്യായവും പറയാനില്ല, ഉള്ളതൊക്കെ നീ തന്നതാ, നീ തന്നതല്ലാത്തതൊന്നുമില്ല. അപ്പോൾ സ്വലം പറഞ്ഞില്ലേ, പാപികളിൽ ഒന്നാമനാ ഞാൻ, കർത്താവ് എന്നിൽ നടന്നു പോലെ പത്രോസ് പറഞ്ഞില്ലേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പുരമുകൾ ഇളക്കേണ്ടി വരും മക്കളെ, ചിലപ്പോൾ പുരമുകൾ ഇളക്കേണ്ടി വരും. നിന്റെ ജീവിതം ഒരു, അത് പലതിനെ പറ്റി, കുടുംബത്തെ പറ്റിയാകാം, സഭയെ പറ്റിയാവാം, കോൺഗ്രിഗേഷനെ പറ്റിയാവാം, നമ്മൾ ഒരുപാട് അഭിമാനിക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, അതൊന്ന് പൊളിച്ചു മാറ്റിക്കേ. ക്രിസ്തുവിനെ കാണാൻ പറ്റും,
നിന്റെ തലക്കനെ ഒന്ന് പൊളിച്ചു മാറ്റിക്കേ, നിനക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും. അതേ മക്കളെ, നിന്റെ ഡൂമ് പൊളിച്ചു മാറ്റണം. ക്രിസ്തുവിന്റെ കുരിശ് നിന്റെ ഡൂമിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചേ. ദൈവത്തെ സ്വീകരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് ഏറ്റവും മെച്ചപ്പെട്ടത്, ഏറ്റവും മികച്ചത്, ഹല്ലേലൂയ. സമയം മരിച്ചു, നല്ല പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. പോട്ടെ, നമുക്ക് നോക്കിയെ, ഒരു പെട്ടെന്ന് വന്നത് പറഞ്ഞു നിർത്തിയേക്കാം. അബ്രഹാം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു ഇസഹാക്കിനെ. ഇസഹാക്ക് എനിക്കൊരു കൊച്ചിനെ കിട്ടില്ല, അഭിമാനിച്ചു, ആനന്ദിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അവൻ്റെ പുരമുകളായിരുന്നു ഇസഹാക്ക്. കർത്താവ് പറഞ്ഞു, ആ പുരമുകളിനെ തട്ടിക്കളയാൻ പോവാം. പുരമുകളിനെ തട്ടിക്കളഞ്ഞപ്പം അബ്രഹാത്തിൻ്റെ പേര് വിശ്വാസികളുടെ പിതാവ്. പുരമുകളിൻ്റെ മുകൾ വശ തട്ടിക്കളയുമ്പോൾ നീ വിചാരിക്കാത്ത അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കി. പ്ലേസ് യുവർ സെൽഫ് ബിഫോർ ദ ലോർഡ്. ഏതവസ്ഥയിലാണെങ്കിലും, ഇല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നടക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിഞ്ഞി ശരിയാവത്തില്ല. അല്ലെ, ആ സഹോദരൻ നമ്മൾ ആരെയും എഴുതിത്തള്ളല്ലേ മക്കളെ? മറ്റുള്ളവരെ എഴുതിത്തള്ളാൻ നമ്മളാരാ? ആരൊക്കെയോ എഴുതിത്തള്ളാഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ആൾത്താരെ നിൽക്കുന്നത്. ആരൊക്കെയോ എഴുതിത്തള്ളാത്തത് കൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരുന്നോട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ എന്നെങ്കിലും ഒന്ന് എഴുതിത്തള്ളിയിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ സെമിനാരി പഠിക്കുന്ന കാലത്ത് റെട്രച്ചൻ എഴുതിത്തള്ളിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് മെത്താനച്ഛനെ എഴുതിത്തള്ളിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ എന്നെ റൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. ആരുടെയൊക്കെ ആനുകൂല്യമോ മക്കളെ, ഞാനും നിങ്ങളും ഒക്കെ അതെ, ആരുടെയൊക്കെ ആനുകൂല്യമാണെന്ന് നമുക്കൊരു ബോധ്യം വേണം. നമ്മളും ആരെയും എഴുതി തള്ളല്ല. അവൻ്റെ നേരെ ചുവന്ന മഷി ഉപയോഗിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം നിനക്ക് വേണ്ടി വെച്ചിരുന്ന ചുമന്ന മഷിയുള്ള പേന പലരും അടച്ചു വെച്ചത് കൊണ്ട് നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, നീ ആ സ്ഥാനത്തിരിക്കുന്നത്, നീ ആ കുടുംബത്തിൽ ഇരിക്കുന്നത്, നീ ആ കാര്യം ചെയ്യുന്നത്. ദൈവസന്നിധി എളിമപ്പെട്ടെ. തിരുവചനത്തേക്ക് കടന്നു പോവാം. ഇതാ യേശുവിനെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കണം മക്കളെ. ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളെ, ഏത് സങ്കടമായിക്കൊള്ളട്ടെ, വെച്ച് നീ തോറ്റുപോകുമ്പോൾ അതുകൊണ്ട് കർത്താവിന് മുമ്പിൽ വെക്ക്. നീ രോഗിയാകുമ്പോൾ അതുകൊണ്ട് കർത്താവിന് മുമ്പിൽ വെക്ക്. നീ വിഷമിക്കുമ്പോൾ നീ കർത്താവിന് മുമ്പിൽ കൊണ്ടേ വെക്ക്. ഒരു ദൈവവൈദൽ ഒരു ദിവസം എന്നോട് പറയുകയായിരുന്നു, അച്ഛാ കുരിശ് രൂപത്തിൽ ഈശോയുടെ കാലെ കുരിശിട്ടുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും വേദനകൾ സമർപ്പിക്കും. ഒരു വെളിപാട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആൾക്ക് ദൈവം കൊടുത്ത വെളിപാടാ. ഈശോയുടെ കാൽവരി കുരിശിലെ കുരിശിൻ്റെ ഈശോയുടെ കാലിൽ കുരിശടയാളമിട്ട് കുരിശടയാളമിട്ട് ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കും. അദ്ദേഹം പറഞ്ഞതാ, പിറ്റേ ദിവസം അവിടെ അത്ഭുതമുണ്ടാവും. നിൻ്റെ കയ്യിലും ഉണ്ടല്ലോ ഈ കുരിശ് രൂപമൊക്കെ. കൊച്ചെ, എന്തിനേ കുരിശ് രൂപം പിടിച്ചുകൊണ്ട് നടക്കുന്നേ? എത്ര കുരിശ് രൂപം നീ കണ്ടിട്ടുണ്ട്? ആ പാദത്തിനടിയിൽ നിന്റെ വേദനകളും നിന്റെ തകർച്ചകളും നിന്റെ ആകുലതകളും നിന്റെ ദുഃഖങ്ങളും നിനക്ക് സമർപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതെന്നും നിന്റെ കൂടെ ഉണ്ടാവും. ആ മനുഷ്യന്മാര് ഈ ജനക്കൂട്ടം കണ്ടുകൊണ്ട് ഇയാളെ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ നോക്കിക്കേ, ഈശോയുടെ മുമ്പിൽ ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട്, അവരുടെ നാലുപേരെന്തായാലും ഉണ്ട്, അഞ്ചാമനും കാണും എന്ന് ഞാൻ വിചാരിക്കുക. തളർന്നു പോകുമ്പോഴൊക്കെ വിശ്വാസം കൂടും മക്കളെ. വേദനകളൊക്കെ വരുമ്പം നന്നായിട്ട് വിശ്വാസം വരും. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ വാതിലിനെ പറ്റി പരിശുദ്ധാത്മ പറയുക. ഒന്നാമത്തെ വാതില് വചനത്തിൻ്റെ വാതില്, രണ്ടാമത്തെ വാതില് പാപമോചനത്തിൻ്റെ വാതില്. നീ ആയിരിക്കുന്ന പാപങ്ങളിൽ നിന്നുകൊണ്ട് നിനക്കൊരു അനുഗ്രഹം കിട്ടില്ല. നീ എത്ര പ്രാർത്ഥിച്ചാലും എത്ര എത്ര ഉപവസിച്ചാലും എത്ര ത്യാഗമെടുത്താലും എത്ര നൊവേന ചൊല്ലിയാലും നീ നിന്റെ പാപങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുക, ഇതാ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കണം. ദൈവമക്കളെ, ഈ ചൊവ്വാഴ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം പറഞ്ഞു തരുമ്പോൾ
എന്തെങ്കിലും പാപത്തുമായിട്ട് എനിക്ക് സ്ഥിര ബന്ധമുണ്ടെങ്കിൽ നമ്മൾ തെറ്റിയും പാപം ചെയ്യും, കുമ്പസാരിക്കാം. പക്ഷെ ഏതെങ്കിലും പാപവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിലാണ്, ഏതെങ്കിലും തഴക്ക ദോഷങ്ങളിലോ ഏതെങ്കിലും നിരന്തരമായി ചെയ്യുന്ന ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ആണെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരാൻ അത് തടസ്സമായി മാറും. നമ്മളെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നില്ലേ ഒരു സൂചന ഇവിടെ ഉണ്ടോ, ഈ പാപം മാറിയാൽ നീ സുഖപ്പെടുമെന്ന്? ഉണ്ടെന്നാ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത്. ഈ മനുഷ്യനോട് കർത്താവ് പറയുന്ന കാര്യം അതാ, നിന്റെ പാപം മാറിയ നിന്റെ തളർച്ച മാറും. അതേ മക്കളെ, പൗരോഹിത്യത്തിൽ തളർന്നത്, സന്യാസത്തിൽ തളർന്നത്, കുടുംബജീവിതത്തിൽ തളർന്നത് ഏതോ ഒരു പാപം ഉണ്ടായിരുന്നു. നീ മൂടി വെക്കാനും ഒളിച്ചു വെക്കാനും ഒക്കെ നീ ശ്രമിച്ച ഒരു പാപം നിനക്കറിയാതെ, നിനക്കറിയാത്തൊരു പാപമല്ല, അറിയാവുന്ന പാപത്തെ പറ്റിയ പറയുന്നേ. അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണേ എന്ന് കുമ്പസാരിത്തി പറയത്തില്ലേ, ഞാൻ മറന്നുപോയ പാപങ്ങൾ. ഇന്ന് ഇന്നാ ജെറിക്കോ മതിൽ നമുക്ക് പൊളിക്കണം. ആ പാപത്തിൻ്റെ എന്തെങ്കിലും ഇതാ കർത്താവ് പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജരും ഫരിസേരും ദൈവങ്ങളെ, കുമ്പസാരക്കൂട്ടിൽ രോഗശാന്തി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. കുമ്പസാരക്കൂട്ടിൽ ദൈവമകളെ ഹൃദ്രോഗം മാറിപ്പോയത് പറഞ്ഞു കേട്ടു. തളകുവാദം, കൈക്ക് മരപ്പാൻ കൈ പൊങ്ങുന്നില്ല, അത് കുമ്പസാരിച്ച് കൈ പൊങ്ങാൻ തുടങ്ങി. ദൈവമകളച്ഛൻ കഥ പറയുവാൻ നിങ്ങൾ വിചാരിച്ചേക്കല്ല, നീ നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുമ്പോൾ നല്ലൊരു കുമ്പസാരം നടത്ത്. നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും ഫരിസേരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവനാരാണ്? ദൈവദൂഷണമല്ലേ, ദൈവത്തിന് മാത്രമല്ലേ പാപമോചിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കളെ, പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുമ്പസാരത്തിൽ ദൈവം ക്ഷമിച്ചു തന്ന പാപങ്ങൾ ക്ഷമിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റും. പാപങ്ങളുടെ മോചനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ചില വ്യക്തികളുണ്ട് ഈ പാപം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, കൊച്ചുനാളിലെങ്ങാണ്ട് വന്നുപോയൊരു വീഴ്ചയാണ്, അതേത് കുമ്പസാരക്കാരെ കണ്ടാലും ഏത് അച്ഛനെ കണ്ടാലും വീണ്ടും വീണ്ടും പറയും. സ്റ്റോപ്പ്. നിന്റെ ദൈവത്തിൻ്റെ ക്ഷമ, ഫോർഗീവ്നെസ് ഓഫ് യുവർ ഗോഡ്, യു ഹാവ് ടു ബിലീവ് ഇൻ ദാറ്റ്. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ പറ്റില്ല? ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർക്ക് കാര്യം അറിയാം, ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റും. ദൈവത്തിന് മാത്രമേ നിന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം ക്ഷമിച്ചാൽ ആ പാപം ക്ഷമിച്ച പാപമാണ്. 103 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നു, നിന്നെയും നിന്റെ പാപത്തെയും തമ്മിൽ കിഴക്കും പടിഞ്ഞാറും എന്ന പോലെ കർത്താവ് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നു? ഏതാ എളുപ്പം, ഏതാ എളുപ്പം? അവരെന്നാ പറയും, മിണ്ടത്തില്ല, നമ്മളൊക്കെ നോലി നിൽക്കുക. പാപം ക്ഷമിച്ചു എന്ന് പറയണേ ദൈവമായിരിക്കണം, സുഖപ്പെടുത്തണമെങ്കിൽ അതും ദൈവമായിരിക്കണം. ഇതിലേതാ എളുപ്പം, രോഗശാന്തിയാണോ പാപമോചനമാണോ എളുപ്പം? നമുക്കറിയാം രോഗശാന്തി എളുപ്പമാ, പാപമോചനം അത് ദൈവത്തിനെ പറ്റത്തുള്ളൂ. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോവുക. അടുത്ത വാക്യം, ഉടനെ എല്ലാവരും കാണെ സാവധാനം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുക. കൈക്കും കാലിനൊക്കെ ബലം, വർഷങ്ങളായിട്ട് അനങ്ങാതെ കിടന്ന കൈയും കാലുവ ശോഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവ സാവധാനം പിടിച്ചെഴുന്നേറ്റിരിക്കുക, സാവധാനം കാലുകൾ കുത്തുക. എസ്എക്കിയേലിൻ്റെ വചനം നമ്മൾ ഓർമ്മിക്കുന്നില്ലേ ദൈവമക്കളെ? എസ്എക്കിയേൽ പ്രവചനത്തിലെ 37 അധ്യായത്തിൽ, അസ്ഥികൾക്ക് ജീവൻ വെക്കുന്നത് പോലെ ഇതാ പാപങ്ങൾ നീങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരും, ദൈവത്തിന് ശക്തി വരും. പാപം മോചിക്കുമ്പോ ദൈവത്തിന്റെ ശക്തി വരും, രോഗം സൗഖ്യമാകാൻ ദൈവത്തിന്റെ ശക്തി വരണം. ഹല്ലേലൂയാ. മൂന്നാമത്തെ കാര്യം ഇതാ മക്കള്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയും.
നിന്നിൽ നിന്ന് പാപങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരും. അന്ന് സഖിയിൽ ദർശനം കണ്ടതുപോലെ തളർന്നു പോയ, ഉണങ്ങിപ്പോയ, വരണ്ടു പോയ, വാടിപ്പോയ ജീവിതങ്ങൾ ബലപ്പെടാൻ തുടങ്ങും. എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഇങ്ങോട്ട് നാല് പേര് ചുമന്നുകൊണ്ട് വന്ന കിടക്കയാണ്, ഇതാ ഒരാളെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോവുക. ഉടനെ എല്ലാവരും കാണുക, അവരെഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ച് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് അവൻ വീട്ടിലേക്ക് പോവുക. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുന്നു, നിനക്കൊരനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നീ ആഘോഷമാക്കിയേക്കണം. നിനക്ക് കിട്ടിയ കഥ ഒളിച്ചു വെക്കല്ല. നിനക്കതുകൊണ്ട് സാക്ഷ്യം പറയും. നമ്മളിവിടെ സാക്ഷ്യം പറയുന്നത് ദൈവങ്ങളെ, ചിലപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല എന്ന് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ പേര് ദൈവം ശിക്ഷിച്ചു എന്നൊന്നും അങ്ങനെ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട കേട്ടോ. അങ്ങനെ വിഷമിച്ച് കഴിഞ്ഞു, സാരയോ കണ്ടു, രോഗശാന്തി കിട്ടി. എന്ത് അസുഖമായിരുന്നു? ഏതാണ്ട് സീരിയസ് ക്യാൻസർ രോഗമോ മറ്റുമായിരുന്നു. രോഗശാന്തി കിട്ടി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ട് അസുഖം വന്നു. അസുഖം വന്നപ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വരിക, ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിരുന്നതാ, സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല, ഇനി അതുകൊണ്ടെങ്ങാനുമാണ് രോഗം വന്നത്. അല്ല അല്ല അല്ല, നിന്റെ ആനന്ദത്തിൽ നിന്ന് നീ സാക്ഷ്യം കൊടുക്കണം. നോക്കിയേ, ആ മനുഷ്യൻ എന്ന പതുക്കെ എഴുന്നേറ്റ് ഒതുക്കത്തിൽ ആ ജനക്കൂട്ടത്തിൽ കൂടെ അങ്ങോട്ട് മാറിപ്പോയപ്പോലെ അവൻ ആ കട്ടിലും എടുത്ത് അവൻ്റെ രോഗശാന്തി അവനൊരു ആഘോഷമാക്കുന്നു. നിന്റെ ജീവിതത്തിൽ കിട്ടിയ ദൈവാനുഭവങ്ങൾ നീ ആഘോഷമാക്കണം. നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ നീ പങ്കുവെക്കണം. നീ ഒരു സാക്ഷിയായി മാറണം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന നാലാമത്തെ വിഷയം ഇതാണ്. നാലാമത്തെ വിഷയം ഇതാണ്, നിന്റെ ജീവിതത്തിലൂടെ നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ്യ. സാക്ഷ്യം കൊടുക്കണം മക്കളെ. നിനക്ക് അനുഗ്രഹം കിട്ടിയോ, അത് ഈ കിട്ടിയോ തോന്നിയതാണ്, അതൊന്നും എനിക്ക് വിഷയമായി. കിട്ടിയെന്ന് എനിക്ക് എന്റെ ഉള്ളിൽ തോന്നി, ഞാനത് പറഞ്ഞിരിക്കണം. ഇന്നൊരു സാക്ഷ്യം ഞാൻ പിന്നെ വായിച്ചു കേൾപ്പിക്കാം. കുടുംബത്തിന് കർത്താവ് വലിയ കൃപ കൊടുത്തത്. ഉടനെ എല്ലാവരും കാണുക, അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. ആറാമത്തെ കാര്യം, എല്ലാവരും വിസ്മയഭരിതരായി. നിന്റെ അഭിഷേകം മറ്റുള്ളവരിലേക്ക് പടരുന്ന അഭിഷേകമാവണം. ദൈവം നിനക്കൊരു അനുഗ്രഹം തന്നത്, ദൈവം നിനക്കൊരു പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം കിട്ടിയോ, ആ പ്രാർത്ഥിച്ച് മറ്റുള്ളവരൊക്കെ നീ ഉണർത്തണം. നിനക്ക് സഹിക്കാനൊരു അഭിഷേകം കിട്ടിയോ, സഹിച്ച് മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം. അതെ മക്കളെ, ഒരിക്കൽ കർത്താവിനെ നന്നായിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് മിണ്ടാ. എനിക്ക് അനേകം മക്കളെ അച്ഛന് പരിചയമുണ്ട്. ജീവിതവും ജോലിയും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് ഇവിടെ ഇറങ്ങിത്തിരിച്ച് എത്രയോ മനുഷ്യർ, വലിയ വരുമാന മാർഗങ്ങൾ ഉപേക്ഷിച്ചവർ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നത്. ഏഴാമത്തെ കാര്യം ഇതാണ്, അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. ദൈവ പൈതലെ, നീ വചനം കേൾക്കുമ്പോ, നീ പാപം ഉപേക്ഷിക്കുമ്പോ, നിന്നിൽ പരിശുദ്ധാത്മാവ് വരുമ്പോ, നീ പ്രതിസന്ധികളെ മറികടക്കുമ്പോ, നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, നീ മറ്റുള്ളവർക്ക് സാക്ഷി കൊടുക്കുമ്പോൾ, എല്ലാവരും ആത്മാവിനെ നിറഞ്ഞു കഴിയുമ്പോൾ, ആരും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്റെ ഇടയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവമക്കളും എഴുതട്ടെ, ആരും വാഞ്ഛാ വിശ്വസിക്കാത്ത, ആരും കേട്ടാ സമ്മതിക്കാത്ത ഒരു കാര്യം ഇതാ ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ സമയത്ത് സംഭവിക്കാൻ പോകുന്നു. ഇരു കരങ്ങളും ഉയർത്തി, സ്വരം ഉയർത്തി, യേശുവേ യേശുവേ. കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ ങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ, കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ.